ദൈവം ലോകത്ത് ഹാജരുണ്ടോ? ദൈവത്തിൻ്റെ സ്നേഹവും മനുഷ്യൻ്റെ വിശ്വസ്തതയും എങ്ങനെയാണ് കൂടിപ്പിണഞ്ഞ് കിടക്കുന്നത് എന്നായിരുന്നു നമ്മൾ തൊട്ടു മുമ്പത്തെ പ്രഭാഷണത്തിൽ കണ്ടത്. ദൈവസ്നേഹത്തിൻ്റെ മറ്റൊരു പാരഡോക്സ് കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. ദൈവം സ്നേഹമാണെന്ന് നമുക്ക് അനുഭവിച്ചറിയാൻ വേണ്ട ഒരു വൈരുദ്ധ്യമെന്ന് തോന്നുന്നതും എന്നാൽ സത്യമായിരിക്കുന്നതുമായ അങ്ങനൊരു സംഗതി, അതാണ് പാരഡോക്സ്. വിപരീതമായിരിക്കുന്ന കാര്യം സത്യമാകുക. അപ്പോൾ സ്നേഹത്തിൻ്റെ ഈ പാരഡോക്സിനെ കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. മുമ്പത്തെ പ്രഭാഷണത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ബൈബിളിലെ ഒരു കഥ അനാവരണം ചെയ്തുകൊണ്ടാണ് മനുഷ്യൻ്റെ ഈ അവസ്ഥയെക്കുറിച്ച് വിശകലനം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അയാള് മല കയറുകയായിരുന്നു. മുൻപ് പല പ്രാവശ്യവും അയാള് മല കയറാൻ പോയിട്ടുണ്ട്. മല കയറാൻ പോകുന്നത് സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ ഇന്ന് എന്തോ അയാൾക്കൊരു സന്തോഷമില്ല. മല കയറാൻ പോകാൻ സന്തോഷമില്ല. അയാൾ ചിന്തിച്ചു, എന്തേ ഇന്ന് മാത്രം എനിക്കൊരു സന്തോഷമില്ലാത്തത്? മലകയറ്റം എനിക്ക് സന്തോഷമായിരുന്നല്ലോ. അയാളുടെ സന്തോഷമില്ലായ്മയുടെ കാരണം കണ്ടെത്താൻ അയാളുടെ തന്നെ ജീവിതത്തെ അപഗ്രഥിക്കാൻ തുടങ്ങി. അപ്പൊ അയാള് മൂന്ന് കാരണങ്ങൾ കണ്ടെത്തി എന്തുകൊണ്ടാണ് തനിക്ക് സന്തോഷമില്ലാത്തത് എന്ന്. ഒന്നാമത്തെ കാരണം, പ്രായമായി, ശാരീരികമായി പ്രായമായി. പഴയതുപോലെ ശരീരത്തിന് ഊർജവും ഓജസ്സുമൊന്നുമില്ല. ശരീരത്തിന് ക്ഷീണം വരുമ്പോൾ മനസ്സിനും ഇടിവ് തട്ടും. അപ്പോൾ പ്രായാധിക്യമാണ് ഒരു കാരണം. രണ്ടാമത്തെ ഒരു കാരണം, പണ്ടൊക്കെ മലയിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ പ്രതീക്ഷിക്കാനുണ്ടായിരുന്നു. ഇപ്പൊ ഈ പ്രായമേറെയായപ്പോൾ എന്താ പ്രതീക്ഷിക്കാനുള്ളത്? പ്രത്യാശയില്ലെങ്കിൽ പിന്നെന്താ ജീവിതം? അപ്പോൾ ഇപ്പോൾ പ്രത്യാശയൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് തനിക്ക് സന്തോഷമില്ലാത്തത് എന്ന് അയാൾ കണ്ടെത്തി. മൂന്നാമത്തെ കാരണം, പണ്ട് നഷ്ടപ്പെടാൻ ഒന്നുമില്ലായിരുന്നു. എല്ലാം കിട്ടാനുണ്ടായിരുന്നു, നഷ്ടപ്പെടാൻ ഒന്നുമില്ലായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല അവസ്ഥ. ഇപ്പോൾ ചിലതൊക്കെ കയ്യിലുണ്ട്, അത് നഷ്ടപ്പെട്ടാലോ എന്ന പേടി. ഒരു സംഗതി നമുക്കില്ലെങ്കിൽ കിട്ടാൻ മോഹം, കിട്ടിയാലോ അത് പോകാതിരിക്കാൻ ഉള്ള ഉത്കണ്ഠ. ഇങ്ങനെയൊക്കെ ചിന്തിച്ചപ്പോൾ, അതൊക്കെ ഈ മലകയറ്റം തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ മൂന്ന് കാരണങ്ങൾ കണ്ടെത്തിയതിൻ്റെ കൂട്ടത്തില് മലയിലേക്ക് കുറെ ദൂരമുണ്ടല്ലോ. അപ്പോൾ അയാളുടെ പഴയ ജീവിതത്തെക്കുറിച്ചൊക്കെ ഒരു ഫ്ലാഷ് ബാക്കിൽ എന്ന പോലെ, നാടകത്തിലെ ഫ്ലാഷ് ബാക്കിൽ എന്ന പോലെ അയാളുടെ മനസ്സിലൂടെ കടന്നു പോവുകയാണ്. പണ്ട് ചെറുപ്പമായിരുന്ന കാലത്ത്, ചെറുപ്പം എന്ന് പറഞ്ഞാൽ ബൈബിളിലെ ചെറുപ്പം, അദ്ദേഹത്തിന് അന്ന് 60 വയസ്സുണ്ട്, പക്ഷെ ബൈബിളിൽ അത് ചെറുപ്പമാണ്. ആ 60 വയസ്സുള്ള സമയത്ത് ഒരു പ്രാവശ്യം മലയില് ആടുമാടുകളൊക്കെ നോക്കി, കന്നാലികളൊക്കെ നോക്കി, ആട്ടിൻപറ്റത്തൊക്കെ നോക്കി നടക്കുന്ന ഒരു സമയത്ത് ഒരു വിളിയുണ്ടായി, അബ്രഹാം, അബ്രഹാം. അബ്രഹാം പറഞ്ഞു, ഇതാ ഞാൻ, ദൈവമേ അരുളി ചെയ്താലും നിന്റെ ദാസൻ കേൾക്കുന്നു. ദൈവമായ കർത്താവ് അബ്രഹാമിനോട് പറഞ്ഞു, നീ നിന്റെ വീടും നാടും കുടുംബവും ദേശവും എല്ലാം ഉപേക്ഷിച്ച് ഞാൻ പറയുന്ന നാട്ടിലേക്ക് പോവുക. അബ്രഹാം വലിയ വിശ്വാസത്തിന്റെ ഉടമയായിരുന്നു, ദൈവത്തോട് അങ്ങേയറ്റം കൂറുള്ള വ്യക്തിയായിരുന്നു. അതുകൊണ്ട് ഉടനെ തന്നെ സമ്മതിച്ചു, ചെയ്യാം, ഞാൻ അങ്ങനെ ചെയ്യാം. അദ്ദേഹം മലയിൽ നിന്നും ഇറങ്ങി വരികയാണ്. ദൈവമായിട്ട് സംസാരിക്കാൻ നിന്നതുകൊണ്ട് കുറച്ച് സമയം അധികമായിട്ടുണ്ട്, സന്ധ്യ കഴിഞ്ഞു. അദ്ദേഹം വീടിന്റെ പടി കടക്കുമ്പോഴേക്കും ഭാര്യ സ്വരമുയർത്തി ചോദിച്ചു, നിങ്ങൾ എവിടെയായിരുന്നു? എന്നും ഭാര്യയുടെ പ്രശ്നം അതാണ്, ഭർത്താവ് എന്തുകൊണ്ടാണ് നേരം വൈകുന്നത്? ഭർത്താക്കന്മാരാണെങ്കിൽ സമയത്തിന് വീട്ടിൽ ചെല്ലില്ല, ഭാര്യമാർക്ക് അതാണ് ചോദ്യവും. നിങ്ങൾ എവിടെയായിരുന്നു ഇത്ര നേരം?
അബ്രഹാം പറഞ്ഞു, ഞാൻ ദൈവത്തോടൊപ്പം ആയിരുന്നു, ദൈവം എനിക്കൊന്ന് പ്രത്യക്ഷപ്പെട്ടായിരുന്നു. ഭാര്യയ്ക്ക് സമാധാനമായി, ദൈവമാണല്ലോ. എന്ത് പറഞ്ഞു ദൈവം? ഭാര്യയുടെ സ്വഭാവം നന്നായിട്ട് അറിയാമായിരുന്ന അബ്രഹാം ഒരു മുൻകൂർ ജാമ്യം എടുത്തിട്ടാണ് പറഞ്ഞത്. അത്ര നല്ല കാര്യമൊന്നും അല്ല ദൈവം ആവശ്യപ്പെട്ടത്. ദൈവം നമ്മോട് പറഞ്ഞിരിക്കുന്നത് നാടും വീടും ദേശവും കുടുംബവും എല്ലാം ഉപേക്ഷിച്ച് ദൂരെ പോകണമെന്നാണ്. ഭാര്യ പറഞ്ഞു, ദൈവമല്ലേ പറഞ്ഞേ, നമുക്ക് ചെയ്യണ്ടേ, നമുക്ക് പോകാം. എവിടേക്ക് പോകാനാ, എവിടേക്ക് പോകാനാണ് ദൈവം പറഞ്ഞത്? അബ്രഹാം പറഞ്ഞു, അയ്യോ അത് ഞാൻ ചോദിക്കാൻ മറന്നുപോയി. ഭാര്യ വീണ്ടും കയർത്തു, ഇതാണ് ആണുങ്ങളുടെ പ്രശ്നം, ഒറ്റ കാര്യം ഓർമ്മയില്ല. വിവാഹ വാർഷികം എന്നാണെന്ന് ഓർമ്മയില്ല, മക്കളുടെ ബർത്ത്ഡേ എന്താണെന്ന് ഓർമ്മയില്ല, വീട്ടിലേക്ക് പച്ചക്കറി വേണോ മുട്ട വേണോ ഇതൊന്നും ഓർമ്മയില്ല ഭർത്താക്കന്മാർക്ക്. എപ്പോഴാണ് എന്ത് കാര്യം ആരോട് ചോദിക്കണം ഇതൊന്നും ആണുങ്ങൾക്കറിയില്ല. ഇതെല്ലാം പറഞ്ഞ് സാറ കുറെ ദേഷ്യപ്പെട്ടു. വേണ്ട കാര്യം വേണ്ട സമയത്ത് വേണ്ട പോലെ ചോദിക്കാൻ നിങ്ങൾ പണ്ടും പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് സാറ കുറെ ദേഷ്യപ്പെട്ടു അബ്രഹാമത്തെ. അനേക വർഷങ്ങൾ കഴിഞ്ഞ് ഹെബ്രായ ലേഖനം എഴുതിയ ആ ഗ്രന്ഥകർത്താവ് ഇങ്ങനെ ഒരു വാചകം കുറിച്ചു വെക്കും, എവിടേക്കാണ് പോകേണ്ടതെന്ന് അറിയാതെ തന്നെയാണ് അബ്രഹാം ഇറങ്ങിപ്പുറപ്പെട്ടത്. ഞാനൊന്ന് ആവർത്തിക്കാതെ, എവിടേക്കാണ് പോകേണ്ടതെന്ന് അറിയാതെ തന്നെയാണ് അബ്രഹാം ഇറങ്ങിപ്പുറപ്പെട്ടത്. നിങ്ങൾ ഇന്ന് വൈകിട്ട് ഈ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ് ബസ്സിൽ കയറുക, അപ്പൊ കണ്ടക്ടർ വരും, എവിടേക്കാ? അങ്ങനെ എവിടേക്കാന്നൊന്നും ഇല്ല, എവിടേക്കെങ്കിലും ആയിക്കോട്ടെ എന്ന് നിങ്ങൾ പറഞ്ഞാൽ കണ്ടക്ടർ ഡ്രൈവറോട് പറയും, കാക്കനാട്ടയ്ക്ക് പോകട്ടെ വണ്ടി, അവിടെയാണല്ലോ ഈ മാനസിക രോഗികളൊക്കെ ചികിത്സിക്കുന്ന സ്ഥലം. എവിടേക്കാണ് പോകേണ്ടതെന്ന് അറിയാതെ യാത്ര പുറപ്പെടാൻ പറ്റുമോ? യാത്ര പുറപ്പെടാൻ പറ്റില്ല. അങ്ങനെ പുറപ്പെടുന്നവരാരാ? ഭ്രാന്ത്. അപ്പൊ അബ്രഹാമത്തിന് ഭ്രാന്താണോ? ഒരല്പം ഭ്രാന്തുണ്ട് എന്ന് കരുതുകയാണ് യുക്തം. എവിടേക്കാണ് പോകേണ്ടതെന്ന് അറിയാതെ തന്നെയാണ് ഇറങ്ങിപ്പുറപ്പെട്ടത്. ദൈവത്തോടൊപ്പം നടക്കാൻ തീർത്തും നോർമൽ ആകുന്ന വ്യക്തികൾക്ക് പറ്റില്ല, ഒരല്പം ഭ്രാന്ത് വേണം കർത്താവിന്റെ കൂടെ നടക്കാൻ. ഞാൻ മധ്യപ്രദേശില് സത്ന എന്ന് പറയുന്ന സ്ഥലത്ത് സെമിനാരിയിൽ 3 വർഷം പഠിപ്പിച്ചിരുന്നു. അവിടെ 80 ഏക്കർ ഭൂമിയുണ്ട് സെമിനാരിക്ക്, വെള്ളമൊന്നുമില്ല എന്നാലും ഭൂമിയുണ്ട്. അവിടെ നമ്മൾ ഈ തെക്കേ ഇന്ത്യയിൽ കിട്ടുന്ന മിക്ക സംഗതികളും കൊണ്ടുപോയി നടും. അതെല്ലാം ഗ്രാമത്തിലെ ആൾക്കാർ വന്ന് കട്ടുകൊണ്ട് പോകും, കാരണം അവർക്ക് ഭക്ഷിക്കാനൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ നട്ടുണ്ടാക്കിയതിൽ പ്രധാനപ്പെട്ട ഒരു സംഗതിയായിരുന്നു കപ്പ, ഈ മരിച്ചീനിക്കിഴങ്ങ് എന്ന് പറയുന്ന കപ്പ. അത് മാത്രം നാട്ടുകാർ കട്ടുകൊണ്ട് പോവില്ല. എന്താ കാര്യം എന്നറിയോ? അവരുടെ വിചാരം ഈ മരിച്ചീനി അല്ലെങ്കിൽ കപ്പ സംഗതി, ആ കപ്പ എന്ന് പറയുന്ന സംഗതി കഴിച്ചിട്ടാണ് അച്ഛന്മാർക്ക് പിള്ളേരുണ്ടാകത്തെ എന്നാണ് അവർ വിചാരിക്കണേ. ഇത്രയും വലിയ ഈ കപ്പ കഴിച്ചാൽ അച്ഛന്മാർക്ക് പിള്ളേരുണ്ടാവില്ല. ഞങ്ങള് അച്ഛന്മാരുണ്ട്, അവിടെ കന്യാസ്ത്രീമാരുണ്ട്, പക്ഷെ പിള്ളേരില്ല. അപ്പൊ അവരുടെ വിചാരം ഞങ്ങൾക്ക് ഭ്രാന്താണെന്നാ, ഇത് കഴിക്കേണ്ടിരുന്നാൽ പിള്ളേരുണ്ടാവും, പക്ഷെ ഇവർക്ക് ഭ്രാന്താ, അവരത് കഴിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങള് ആ മിത്ത് വേണ്ടെന്ന് വെച്ചില്ല, അവരോട് പറഞ്ഞ് തിരുത്തിയില്ല. കാരണം എന്താ? കപ്പയെങ്കിലും നമുക്ക് കിട്ടുമല്ലോ കട്ടുകൊണ്ട് പോകാതെ. ആ നാട്ടുകാരുടെ വിചാരം ഞങ്ങൾ അച്ഛന്മാർക്കും കന്യാസ്ത്രീമാർക്കും ഭ്രാന്താണെന്നാണ്. നിങ്ങളിൽ ചിലരും അങ്ങനെയൊക്കെ വിചാരിക്കുന്നുണ്ടാകും. ഞങ്ങൾ വഴിയിലൊക്കെ ഉടുപ്പിട്ട് പോകുകയാണെങ്കിൽ അച്ഛാ സിസ്റ്ററേ എന്നൊക്കെ കളിയാക്കി വിളിക്കും. എന്ന് വെച്ചാൽ നോർമൽ അല്ല ഞങ്ങൾ എന്നാണ് ആ വിളിയുടെ അർത്ഥം. കർത്താവിന്റെ കൂടെ നടക്കാൻ ഒരല്പം ഭ്രാന്ത് വേണമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. എന്റെ അപ്പൻ പറഞ്ഞൊരു കാര്യം ഞാൻ മുമ്പത്തെ ഒരു പ്രഭാഷണത്തിൽ പറഞ്ഞു, ഞാൻ തീർത്തും നോർമൽ അല്ല എന്നാണ് എന്റെ അപ്പൻ പോലും വിചാരിക്കുന്നത്. എനിക്ക് തോന്നുന്നു നിക്കദമേശനോട് യേശുക്രിസ്തു അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന്, കാറ്റതിന് ഇഷ്ടമുള്ളിടത്ത് വീശുന്നു, അതെവിടെ നിന്ന് വരുന്നെന്നോ എവിടേക്ക് പോകുന്നെന്നോ നീ അറിയുന്നില്ല. ഇപ്രകാരം തന്നെയാണ് ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരും. ദൈവത്തിന്റെ ആത്മാവെന്ന് പറയുന്ന മന്ദമാരുതനാൽ നയിക്കപ്പെടാനായിട്ട് നിന്ന് കൊടുക്കുന്ന വ്യക്തിക്ക് എവിടെ നിന്ന് വരുന്നെന്നോ എവിടേക്ക് പോകുന്നെന്നോ അറിയില്ല, കർത്താവിന്റെ ഹിതമനുസരിച്ച് സഞ്ചരിക്കാനായിട്ട്. അപ്പോൾ ചെറിയൊരു ഭ്രാന്ത്, അത് അബ്രഹാമത്തിനുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ദൈവത്തിനോടൊപ്പം നടക്കാൻ എല്ലാവർക്കും വേണ്ടതാണിത്. എവിടേക്കാണ് പോകേണ്ടതെന്ന് അറിയാതെ തന്നെയാണ് ഇറങ്ങിപ്പുറപ്പെട്ടത്. കുറെ നാളുകൾ കഴിഞ്ഞ് അബ്രഹാമും സാറായും ഒരു പുതപ്പിനടിയിൽ ഉറങ്ങുകയായിരുന്നു. രാത്രി
രാത്രിയാണ് മിക്കപ്പോഴും ദൈവം വരുന്നത്. ദൈവം വന്ന് അബ്രാഹത്തെ വിളിച്ചു, അബ്രാഹം അബ്രാഹം. അതാണ് ദൈവത്തിന്റെ മറ്റൊരു ഇടപെടലിന്റെ രീതി. യേശുക്രിസ്തു പറഞ്ഞു, രണ്ടുപേരൊരു കട്ടിലിൽ ഉണ്ടായിരിക്കും, ഒരാള് വിളിക്കപ്പെടും. ഇവിടെ രണ്ടുപേരും കിടന്നുറങ്ങുന്നു, ദൈവം ഒരാളെ വിളിക്കുന്നുള്ളൂ, അബ്രാഹത്തെ മാത്രം. അബ്രാഹത്തെ വിളിച്ച ദൈവത്തിന് സാറായും കൂടി വിളിക്കാമായിരുന്നില്ലേ എന്ന് നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം. ദൈവത്തിന്റെ രീതി അതല്ല. അബ്രാഹം ഭാര്യയെ ശല്യപ്പെടുത്താതെ പുതപ്പിനുള്ളിൽ നിന്ന് പുറത്തു കടന്ന് മുറ്റത്തേക്ക് ചെന്നു. വളരെ മനോഹരമായ രാത്രി, നല്ല നല്ല നിലാവുള്ള രാത്രി, ഒരുപാട് നക്ഷത്രങ്ങൾ ആകാശത്ത്. അപ്പോൾ അബ്രാഹം ചോദിച്ചു, ദൈവമേ എന്തിനാണ് നീ എന്നെ വിളിച്ചത്? ദൈവം ചോദിച്ചു, നീ എനിക്കൊരു ഉപകാരം ചെയ്യോ? എന്തുപകാരം? ആ നക്ഷത്രങ്ങളെ കണക്കൊന്നെടുക്കാമോ? ദൈവം അബ്രാഹം ദൈവത്തോട് ചോദിച്ചു, എന്താ ദൈവമേ ഇങ്ങനെ കഷ്ടപ്പെടുത്തണേ? നിനക്ക് എന്താ വേണ്ടത്? നിനക്ക് ഞാൻ ഇതുപോലെ മക്കൾ തരും, ആകാശത്തെ നക്ഷത്രങ്ങളെ പോലെ മക്കൾ തരും. നക്ഷത്രങ്ങളെ കണക്കെടുക്കാൻ കഴിയോ അബ്രാഹത്തിന്? അബ്രാഹം പറഞ്ഞു, ആ കണക്കൊന്നും എടുക്കാൻ പറ്റില്ല. ദൈവം പറഞ്ഞു, വേണ്ട, നീ കടൽ തീരത്ത് ചെല്ല, അവിടെ കടൽ തീരത്തുള്ള മണൽ തരികൾ എണ്ണിത്തിട്ടപ്പെടുത്തുക. പടപേടിച്ച് പന്തളത്ത് ചെന്നപ്പോൾ അവിടെ പന്തം കൊളുത്തിപ്പെടാന്ന് പറഞ്ഞ പോലെയായി. നക്ഷത്രങ്ങൾ എണ്ണമെടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞപ്പോൾ കടലോരത്തെ മണൽ തരികൾ എണ്ണമെടുക്കാനാണ് ദൈവം ആവശ്യപ്പെടുന്നത്. എന്തിനാ എന്നെ പരീക്ഷിക്കണേ എന്ന് അബ്രാഹം ചോദിച്ചു. അപ്പോഴും ദൈവം ആവർത്തിച്ചു, നിനക്ക് ഇതുപോലെ ഞാൻ മക്കളെ തരും. ഇപ്പൊ എത്രയുണ്ട് അബ്രാഹത്തിന്? അന്ന് 66 വയസ്സ്. ഭാര്യ സാറാക്കി 56 വയസ്സ്. ആ സമയത്ത് മക്കളുണ്ടാകുമോ? ബുദ്ധിമുട്ടാണ്, പ്രയാസമാണ്. അതുകൊണ്ട് അബ്രാഹം ചിരിച്ചു. ചിരിച്ചിട്ട് പറഞ്ഞു, എനിക്ക് മക്കളെ വേണ്ട, എനിക്ക് മക്കളെ വേണ്ട. അത് കഴിഞ്ഞ് ദൈവം വീണ്ടും അബ്രാഹത്തിന് പ്രത്യക്ഷപ്പെടുന്നു. 74 വയസ്സുണ്ട് അന്ന്, 74 വയസ്സ്. അപ്പോൾ സാറയ്ക്ക് 64 വയസ്സ്. ഒരു ഉടമ്പടിയെല്ലാം സ്ഥാപിച്ചിട്ട് ആ ഉടമ്പടിയുടെ സമാപനത്തിലാണ് നിനക്ക് ഞാൻ മക്കളെ തരും എന്ന് അബ്രാഹത്തോട് ദൈവം പറയുന്നത്. അപ്പോഴും അബ്രാഹം ചിരിച്ചിട്ട് ദൈവത്തോട് പറഞ്ഞു, എനിക്ക് മക്കളെ വേണ്ട, നിന്റെ മുമ്പില് ഇസ്മായേല് മരിക്കാതിരുന്നാൽ മതി. ആരാണ് ഇസ്മായേല്? ഇത്രയും കൊല്ലമായിട്ടും മക്കളെ തരാതായപ്പോഴേ ഭാര്യ സാറ അബ്രാഹത്തോട് പറഞ്ഞു, ദൈവത്തെ ഒന്നും വിശ്വസിച്ചിട്ട് വലിയ കാര്യമില്ല, ഇത്രയും കൊല്ലായി. എ പ്രോമിസ് ഡിലേഡ് ഈസ് എ പ്രോമിസ് ഡിനൈഡ്. വളരെ കാലത്തേക്ക് കിട്ടാത്ത ഒരു വാഗ്ദാനം, അത് നിഷേധിക്കപ്പെട്ട വാഗ്ദാനമാണ്. ദൈവത്തെ ഒന്ന് ആശ്രയിച്ചിട്ട് വലിയ കാര്യമില്ല. നിങ്ങൾക്ക് മക്കൾ വേണോ? ഞാൻ പറയാം സൂത്രപ്പണി. എൻ്റെ ദാസിപ്പെണ്ണ് ഹാഗാറ് അവളിലൊരു ഒരു മകനെ ജനിപ്പിക്കുക. നിങ്ങൾക്ക് നിത്യത്വം എന്ന് വെച്ചാൽ മരണത്തിന് ശേഷം നിങ്ങൾ നിലനിൽക്കണമെങ്കിൽ മക്കളിലൂടെ നിലനിൽക്കണം. അതിനൊരു കൊച്ചിനെ ഉണ്ടാക്കുക. സാറായുടെ വാക്ക് കേട്ട് ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൽ വിശ്വസിക്കാതെ അബ്രാഹം സ്വന്തം ഇഷ്ടപ്രകാരം ഒരു കൊച്ചിനെ ജനിപ്പിച്ചു. ദൈവത്തിന് ഇഷ്ടമായിരുന്നില്ല, അത് അബ്രാഹത്തിന് അറിയാം. അതുകൊണ്ടാണ് അബ്രാഹം ദൈവത്തോട് പറയുന്നത്, എനിക്ക് മക്കളെ വേണ്ട, ഉണ്ടാവില്ല എന്നാണ് ശരിക്കും പറയേണ്ടത്. പക്ഷെ ദൈവത്തോട് സംസാരിക്കുമ്പം നയം വേണമല്ലോ, ഡിപ്ലോമസി, നയം വേണം. അതുകൊണ്ട് എനിക്ക് മക്കൾ ഉണ്ടാകില്ല എന്ന് അബ്രാഹം പറഞ്ഞില്ല, മറിച്ച് അബ്രാഹം പറഞ്ഞത് എനിക്ക് മക്കളെ വേണ്ട, അതേസമയം നിന്റെ ഇഷ്ടമല്ലാതെ എന്റെ സ്വന്തം ഇഷ്ടത്താൽ ഞാൻ ജനിപ്പിച്ച മകൻ, അതിനോട് നീ ക്രൂരത കാണിക്കരുത്, അതിന്റെ ജീവൻ നീ എടുക്കരുത്. എന്താ അബ്രാഹം ചിരിച്ചതിന് കാരണം? അബ്രാഹത്തിന് 74 വയസ്സ്, സാറാക്ക് 64 വയസ്സ്. ആ സമയത്ത് മക്കളുണ്ടാകുമോ? അപ്പൊ ദൈവത്തിന് മനുഷ്യ സ്ത്രീകളിൽ സംഭവിക്കുന്ന സംഭവവികാസങ്ങളൊന്നും അറിയാത്തവനാണോ എന്ന് വിചാരിച്ചിട്ടാണ് അബ്രാഹം ചിരിച്ചത്. ദൈവം പറഞ്ഞു, അല്ല, നിന്റെ ഭാര്യ സാറായിൽ തന്നെ ഞാൻ നിനക്ക് മക്കളെ തരും. പിന്നെ ദൈവത്തിന്റെ വാഗ്ദാനം എല്ലാ വർഷവും പുതുക്കുകയാണ്. എത്ര കൊല്ലം? 22 കൊല്ലം പുതുക്കുകയാണ്, 22 കൊല്ലം. അപ്പോൾ അബ്രാഹത്തിന് വയസ്സേറെയായി. നമുക്ക് കല്യാണം കഴിഞ്ഞിട്ട് മക്കളില്ല എന്ന് കരുതുക, ദൈവം തന്നില്ല എന്ന് വിചാരിച്ച് സമാധാനിക്കുക. ആരെങ്കിലും വന്നിട്ട് തനിക്ക് മക്കളില്ല, തനിക്ക് മക്കളില്ല എന്ന് എപ്പോഴും ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരുന്നാലോ നമുക്ക് ദേഷ്യം വരില്ലേ? ഇതല്ലേ ദൈവം ചെയ്തത് എന്ന് തോന്നും. എല്ലാ വർഷവും നിനക്ക് ഞാൻ മക്കളെ തരും, നിനക്ക് ഞാൻ മക്കളെ തരും എന്ന ഉടമ്പടി ആവർത്തിച്ചു കൊണ്ടേയിരിക്കുക. ദൈവം ഇങ്ങനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരുന്നപ്പോൾ അബ്രാഹത്തിന് പോലും ക്ഷമ കിട്ടിയിരിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ പിന്നത്തെ വർഷം ദൈവം പകല് അബ്രാഹത്തിന് പ്രത്യക്ഷപ്പെടുകയാണ്.
ബൈബിളിലെ അത് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, മാമ്രയുടെ ഓക്ക് മരത്തിന് താഴെ അബ്രാഹം ഇരിക്കുമ്പോൾ ദൈവം മൂന്നാളായി അബ്രാഹത്തിന് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു എന്നാണ്. ദൈവവും രണ്ട് മാലാഖമാരും. ഞാൻ പലപ്പോഴും അതിശയിച്ചിട്ടുണ്ട്, ദൈവം എന്തിനാണ് കാവൽ മാലാഖമാരെയും കൊണ്ട് അബ്രാഹത്തിന് കാണാൻ ചെല്ലുന്നതെന്ന്. എൻ്റെ തമാശ ബുദ്ധിയിൽ തോന്നിയൊരു വ്യാഖ്യാനമാണ് ഞാൻ പറയണേ. പല വർഷങ്ങള് 22 വർഷവും കഴിഞ്ഞ് 23-ാമത്തെ വർഷം ദൈവം ഓർമ്മപ്പെടുത്തുകാൻ പോവുകയാണ്, നിനക്ക് നിന്റെ ഭാര്യ സാറായിൽ മക്കളുണ്ടാകും. 99 വയസ്സാണ് അബ്രാഹത്തിന്, 89 വയസ്സാണ് സാറാക്ക്. അപ്പോഴും മക്കളുണ്ടാകുമെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും അബ്രാഹം ദേഷ്യപ്പെടാം എന്ന് വിചാരിച്ചിട്ടാണോ, അങ്ങനെ ദൈവത്തെ ഇല്ലേ കൈകാര്യം ചെയ്താലോ എന്ന് പേടിച്ചിട്ടാണോ സംരക്ഷിക്കാനായി രണ്ട് ദൂതന്മാരെയും കൊണ്ട് വന്നിരിക്കുന്നത് എന്ന് ഞാൻ സംശയിച്ചു പോകാറുണ്ട്. അബ്രാഹം വല്ലാത്ത സൽക്കാരപ്രിയനായിരുന്നു. അബ്രാഹം ദൈവവും മാലാഖമാരും പോകുന്ന കണ്ടപ്പോൾ, മൂന്ന് അതിഥികളായി പോകുന്ന കണ്ടപ്പോൾ എന്തെങ്കിലും കഴിച്ച് വിശ്രമിച്ചിട്ട് പോകൂ എന്ന് പറഞ്ഞു. എന്നിട്ട് അബ്രാഹം സാറായോട് പറഞ്ഞു, എനിക്ക് അതിഥികളുണ്ട്, എന്തെങ്കിലും കുടിക്കാൻ തയ്യാറാക്കൂ. സാറ നല്ല അനുസരണമുള്ള ഭാര്യ, അവള് ഈ അതിഥിയായി വന്നിരിക്കുന്ന ദൈവത്തിനും കാവൽ മാലാഖമാർക്കും കുടിക്കാനായിട്ട് എന്തോ തയ്യാറാക്കി. ഉള്ളിൻ്റെ ഉള്ളില് അവള് സന്തോഷിച്ചു. ഇതുവരെ ദൈവം പ്രത്യക്ഷപ്പെട്ടത് മലമുകളിലോ രാത്രിയോ ഭർത്താവിന് തനിച്ചാണ്. ഇപ്പോൾ വീട്ടിലേക്ക് വന്നിരിക്കുന്ന ദൈവം. അബ്രാഹം ഓരോ പ്രാവശ്യവും മലമുകളിൽ പോയി തിരിച്ചു വരുമ്പോൾ എനിക്ക് ദൈവം പ്രത്യക്ഷപ്പെട്ടായിരുന്നു, നമുക്ക് മക്കളുണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് നിന്നിൽ തന്നെ മക്കളുണ്ടാകുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ എപ്പോഴും ആവർത്തിച്ചിരുന്നപ്പോൾ സാറാക്ക് ചെറിയൊരു സംശയം തോന്നിയിരുന്നു, അബ്രാഹത്തിന് ശരിക്കും തലയ്ക്ക് വട്ടാണോ എന്ന്. ഓരോ പ്രാവശ്യം മലമുകളിൽ പോയി തിരിച്ചു വരുമ്പോഴും പറയും ദൈവം പ്രത്യക്ഷപ്പെട്ടായിരുന്നു, മക്കളുണ്ടാകും മക്കളുണ്ടാകും. അപ്പോൾ തലയ്ക്ക് സ്ഥിരത നഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഇങ്ങനെ എപ്പോഴും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് സാറാക്ക് സംശയമുണ്ടായിരുന്നു. ഇപ്പോൾ അവൾക്കൊരു ഒരു സുവർണാവസരം വന്നിരിക്കുകയാണ്. എന്താണ്? ദൈവത്തിനാണോ ഭ്രാന്ത്, അതോ തൻ്റെ കെട്ടിയവനായ അബ്രാഹമനാണോ ഭ്രാന്ത് എന്ന് ഇപ്പോൾ അവൾക്ക് തിരിച്ചറിയാനായിട്ട് കണ്ടെത്താനായിട്ട് ഒരു മാർഗമുണ്ട്. കാരണം ദൈവം വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അവൾ തയ്യാറാക്കിയ സൂപ്പുമായിട്ട് അവള് ഈ അബ്രാഹവും അതിഥികളായി ദൈവവും മാലാഖമാരിയിരിക്കുന്ന സ്ഥലത്തേക്ക് വന്നു. ആ സൂപ്പ് അബ്രാഹത്തിന്റെ കൈകളിലേക്ക് കൊടുത്തു, ആ ട്രേ. അബ്രാഹം അതിലത്തെ ഒരു കപ്പെടുത്ത് ദൈവത്തിന് കൊടുത്തു, മാലാഖമാർക്ക് കൊടുത്തു. സാറ എന്ത് ചെയ്തു? സാറ അവിടെയുള്ള ഈ മാമ്രയുടെ ഓക്കുമരത്തിന് പുറകില് ഒളിച്ചു നിന്നു. എന്തിനാണ്? ആർക്കാണ് വട്ട് എന്ന് കണ്ടെത്താൻ. വളരെ മനോഹരമായ സൂപ്പായിരുന്നു അത്. ആ സൂപ്പ് കുടിച്ച് കപ്പ് ദൈവം അബ്രാഹിമിന് തിരിച്ചു കൊടുക്കുമ്പോൾ, ആ കൊടുക്കുന്ന സമയത്ത് ദൈവം പറഞ്ഞു, അടുത്ത വർഷം ഈ സമയത്ത് ഞാൻ നിന്നെ സന്ദർശിക്കുമ്പോൾ നിനക്ക് നിന്റെ ഭാര്യ സാറായിൽ ഒരു കുഞ്ഞുണ്ടായിരിക്കും. അടുത്ത വർഷം ഈ സമയത്ത് ഞാൻ നിന്നെ സന്ദർശിക്കുമ്പോൾ നിനക്ക് നിന്റെ ഭാര്യ സാറായിൽ ഒരു കുഞ്ഞുണ്ടായിരിക്കും. ചിരിച്ചു സാറ. എന്താ കാര്യം? അവൾ ഒരു കണ്ടുപിടുത്തം നടത്തിയിരിക്കുന്നു. തൻ്റെ കെട്ടിയവനല്ല ഭ്രാന്ത്, ദൈവത്തിനാണ്. മനുഷ്യരിലും സ്ത്രീകളിലും ഒക്കെ ഉണ്ടാകുന്ന കാര്യങ്ങളൊന്നും അറിയാത്തവനാണ് ദൈവം എന്ന് അവൾ വിചാരിച്ചു. ദൈവത്തിന് വട്ട, ഭ്രാന്ത. തനിക്ക് പ്രായം 89, കെട്ടിയവന് പ്രായം 99. ആ പ്രായത്തിലാണോ കൊച്ചുങ്ങളുണ്ടാകണേ? അത് കേട്ടിട്ടാണ് സാറ ചിരിച്ചത്. സാറ ചിരിച്ചപ്പോഴ് ദൈവത്തിന് ദേഷ്യം വന്നു. ദൈവം ഈ ഭർത്താവായ അബ്രാഹത്തോട് ചോദിച്ചു, നിന്റെ ഭാര്യ സാറ ചിരിച്ചത് എന്തുകൊണ്ട്? അതും അത്ഭുതപ്പെടുന്ന ചോദ്യമല്ലേ. ചിരിച്ചതാരാ? സാറ. ദൈവം ചോദിച്ചതോ അബ്രാഹത്തോട്, ഭാര്യ നന്നായിട്ട് പെരുമാറുന്നില്ലെങ്കിൽ കുറ്റം ഭർത്താവിനാ. ഭർത്താവാണ് ഉത്തരവാദിത്തപ്പെട്ട ആള്. അപ്പൊ നന്നായിട്ട് പെരുമാറാൻ പഠിപ്പിക്കേണ്ടത് ഭർത്താവിന്റെ ചുമതലയാണ്. അതിനാൽ അബ്രാഹത്തെയാണ് ഉത്തരവാദിത്തപ്പെട്ടവനായിട്ട് ദൈവം ചോദിച്ചത്, നിന്റെ ഭാര്യ സാറ ചിരിച്ചത് എന്തുകൊണ്ട്? ഇപ്പോ ഭർത്താവിനെ സംരക്ഷിക്കേണ്ട ചുമതല ആർക്കായി? സാറാക്കിയായി. സാറ ഭർത്താവിനെ രക്ഷിക്കാൻ വേണ്ടി ഓക്കുമരത്തിന്റെ പുറകിൽ നിന്നും വന്നിട്ട് ദൈവത്തോട് പറഞ്ഞു, ഞാൻ ചിരിച്ചില്ലല്ലോ. എന്തുകൊണ്ടാണ് സാറ ഇങ്ങനെ ഒരു ഉത്തരം പറഞ്ഞത് എന്ന് നമ്മൾ പിന്നീടൊരു ഒരു പ്രഭാഷണത്തിൽ ചിന്തിക്കും. ഇപ്പൊ തൽക്കാലം നമുക്ക് മനസ്സിലാക്കി ഈ കഥയുടെ മുന്നോട്ടുള്ള ഗതിക്ക് മനസ്സിലാക്കേണ്ടത് ദൈവം അവരെ ഈ ഘട്ടത്തിൽ ശിക്ഷിക്കുന്നില്ല എന്നാണ്.
നമുക്കിങ്ങനെ ചോദിക്കാം, ഇനി എന്തോന്ന് ശിക്ഷിക്കാൻ? 99 കൊല്ലം വിഷമിപ്പിച്ചത് പോരെ, ഇനി അതിനേക്കാൾ കൂടുതൽ വേദനിപ്പിക്കാനുണ്ടോ എന്ന് നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം. ഏതായാലും ദൈവം പറഞ്ഞ സമയത്ത് അവർക്ക് കുഞ്ഞുണ്ടായി. അവര് ആ കുഞ്ഞിന് പേരിട്ടു. അതിന്റെ മുഴുവൻ പേര് ഹെബ്രായ ഭാഷയിൽ ഇഷാക്കേൽ എന്നാണ്. ഇഷാക്കേൽ, ആ വാക്ക് നമുക്ക് എങ്ങനെ എഴുതാം? ഇഷാക്കേൽ എന്നാണ് ആ വാക്ക്. പൂർണമായിട്ട് എഴുതുകയാണെങ്കിൽ ഐസക് എന്ന് ഇംഗ്ലീഷിലും ഇസഹാക്ക് എന്ന് മലയാളത്തിലും പറയുന്ന ആ വാക്ക് പൂർണ്ണമായിട്ട് എഴുതുകയാണെങ്കിൽ ഐസക് എന്ന് മാത്രമല്ല ഇഷാക്കേൽ എന്നാണ്. ഇങ്ങനെയാണ് അത് എഴുതുക, ഇഷാക് ഏൽ. ഏൽ എന്ന് പറഞ്ഞാൽ ദൈവം. ഇഷാക് എന്ന് പറഞ്ഞാല് പല അർത്ഥങ്ങളുണ്ട്, പ്രധാനപ്പെട്ട ഒരു അർത്ഥം ചിരിച്ചു എന്നാണ്. ചിരിച്ചു, ദൈവം മന്ദഹസിച്ചു, ദൈവം ചിരിച്ചു. ഇപ്പൊ നമുക്ക് മറ്റുള്ളവരുടെ ചിരികളും മനസ്സിലാക്കാൻ പറ്റും. അബ്രാഹം ദൈവത്തെ പരിഹസിച്ച് ചിരിച്ചായിരുന്നു മക്കളുണ്ടാകുമെന്ന് പറഞ്ഞപ്പോൾ. ഇപ്പോൾ ആ ചിരി പുഞ്ചിരിയായി മാറി. അതുകൊണ്ടാണ് പുഞ്ചിരി എന്ന് കൊച്ചിന് പേരിട്ടത്. സാറ ചിരിച്ചായിരുന്നു, ദൈവത്തിന് കാര്യങ്ങൾ മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞിട്ട് പരിഹസിച്ച് ചിരിച്ചായിരുന്നു. ഇപ്പോൾ അത് മാറി ദൈവത്തിന്റെ മഹാപ്രവൃത്തി കണ്ട് പുഞ്ചിരിക്കുകയാണ്. ആ കുഞ്ഞ് തന്നെയും ചിരിക്കുകയാണ്. കുഞ്ഞിന്റെ പേര് തന്നെ പുഞ്ചിരി എന്നാണ്. ഇപ്പൊ ദൈവം ചിരിക്കുന്നു, ദൈവം ചിരിക്കുന്നു, അബ്രാഹം ചിരിക്കുന്നു, സാറ ചിരിക്കുന്നു, ആ കുഞ്ഞ് ചിരിക്കുന്നു. എല്ലാവർക്കും സന്തോഷത്തിന്റെ പുഞ്ചിരിയാണ്. 12 കൊല്ലം കഴിഞ്ഞു. ഇസഹാക്കിന് 12 വയസ്സ്, അബ്രാഹത്തിന് 112 വയസ്സ്, സാറാക്ക് 102 വയസ്സ്. അപ്പോഴാണ് അയാള് മല കയറുന്നത്. ഇപ്പൊ നമ്മൾ അദ്ദേഹം കണ്ടെത്തിയ 3 കാരണങ്ങൾ ഓർക്കുന്നുണ്ടോ? പ്രായമേറെയായി, അതാണ് സന്തോഷം ഇല്ലാത്തത്. 112 വയസ്സ്, പ്രായമേറെയായതുകൊണ്ട് ശരീരത്തിന് ബലഹീനതയുണ്ട്, അതുകൊണ്ട് മല കയറാൻ പ്രയാസം. 2, പണ്ട് മക്കളെ കിട്ടുമെന്നുള്ള പ്രതീക്ഷയുണ്ടായിരുന്നു. ഇപ്പൊ പ്രതീക്ഷയുടെ ആവശ്യമില്ല, മക്കളുണ്ട് ഓൾറെഡി, അതുകൊണ്ട് ഇനി മക്കളെ കിട്ടുമെന്നുള്ള പ്രതീക്ഷ വേണ്ട. 3 ഒരു ദുഃഖം എന്തായിരുന്നു? കിട്ടിയത് നഷ്ടപ്പെടുമോ എന്നൊരു പേടി. മക്കളില്ലെങ്കിൽ മക്കളില്ല എന്നേ ഉള്ളൂ, ഉണ്ടായാലോ അതിന്റെ ഭാവി എന്താകും? പെൺകുട്ടിയാണെങ്കിൽ അതിനേക്കാളും പേടിയാണ് നമ്മുടെ നാട്ടില്. സ്കൂളിൽ പോയാൽ തിരിച്ചെത്തുമോ എന്ന് പേടിയാണ്, വല്ലതും തട്ടിക്കൊണ്ടുപോകുന്ന പേടിയാണ്, ബലാത്കാരം ചെയ്യുമോ എന്ന് പേടിയാണ്. ആധി പിടിച്ചിട്ട് അമ്മമാർക്കൊന്നും ഉറങ്ങാൻ കഴിയുന്നില്ല. നമ്മുടെ നാട്ടിലുള്ള അവസ്ഥ അതാണ്. അപ്പോൾ മക്കൾ ഉണ്ടായാൽ നഷ്ടപ്പെടുമോ എന്ന പേടി, ഉണ്ടായില്ലെങ്കിൽ ഉണ്ടാകാത്തതിന്റെ സങ്കടം. അപ്പോൾ ഈ 3 കാരണങ്ങൾ കൊണ്ടാണ് ഈ പ്രായമേറിയ മനുഷ്യൻ മലയിലേക്ക് ഇത്തവണ കയറുമ്പോൾ സന്തോഷം ഇല്ലാതിരിക്കുന്നത്. അങ്ങനെയെല്ലാം ചിന്തിച്ച് 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 അയാൾ മലയുടെ മുകളിലെത്തി. അയാളെ ശരിക്കും, അയാളുടെ പേടി ശരിക്കും സത്യമായി, യാഥാർത്ഥ്യമായി. ആ മലമുകളിൽ വെച്ച് ദൈവം അബ്രാഹത്തെ വിളിച്ചു. അബ്രാഹം, അബ്രാഹം. അബ്രാഹം തല കീഴ്പ്പൊട്ടിട്ട് പറഞ്ഞു, ഇതാ ഞാൻ അങ്ങയുടെ ദാസൻ, അരുളി ചെയ്താലും. അന്ന് ദൈവം വളരെ ക്രൂരനായി പോയി. അബ്രാഹത്തോട് ദൈവം പറഞ്ഞു, ഞാൻ ആദ്യം ഇംഗ്ലീഷിൽ പറയാം, എന്നിട്ട് മലയാളത്തിൽ പറയാം. ടേക്ക് യുവർ സൺ, യുവർ ഓൺലി സൺ ഐസക്, ഹും യു ലവ്, കിൽ ഹിം. നിന്റെ മകനെ എടുക്കുക, നിന്റെ ഏക മകനെ, ഇസഹാക്ക്, ഇസ്മായിൽ അല്ല, ഇസഹാക്ക്, നീ സ്നേഹിക്കുന്നവൻ. അഗാപേറ്റോസ് എന്നാണ് ഗ്രീക്കില്. അഗാപ്പ എന്ന വാക്കിന്റെ അർത്ഥം നമ്മൾ പഠിച്ചതാണ് ദിവ്യമായ സ്നേഹം. ദിവ്യമായ സ്നേഹത്താൽ നീ സ്നേഹിക്കുന്ന നിന്റെ മകൻ, ഏക മകൻ ഇസഹാക്കിനെ ബലിയായി കൊന്നുകളയുക. നിന്റെ മകൻ, നിന്റെ ഏക മകൻ ഇസഹാക്ക്, അവനെ എടുത്ത് ഒരു ബലിയായി കൊന്നുകളയുക. അബ്രാഹം ഒരു ഇടിവിട്ടേട്ടാലെന്ന പോലെ മറിഞ്ഞു വീണു. പകുതി ബോധം പോയി. ഒരല്പം കഴിഞ്ഞപ്പോഴ് ബോധം തിരിച്ചു വന്നപ്പോഴ് അയാൾ ചിന്തിച്ചു, സ്വപ്നമായിരുന്നോ, തോന്നലായിരുന്നോ? അല്ല, അല്ല, അത് യാഥാർത്ഥ്യമായിരുന്നു. ദൈവം പ്രത്യക്ഷപ്പെട്ട് അങ്ങനെ പറഞ്ഞായിരുന്നു. അയാൾ പതുക്കെ എഴുന്നേറ്റു. ആടി ആടി മലമുകളിൽ നിന്നും താഴോട്ട് വരികയാണ്.
കുറച്ച് ദൂരെ ഒരു പാറയും പാറയോട് ചേർന്ന് ഒരു വൃക്ഷവും അബ്രഹാം കണ്ടു. ആ പാറയിലും മരത്തിലും കെട്ടിപ്പിടിച്ച് നെറ്റിത്തടം ആ പാറയിലിടിച്ച് അബ്രഹാം ചോദിച്ചു, 1000 വട്ടം നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ എനിക്കൊരു കൊച്ചിനെ വേണ്ട, എനിക്കൊരു കൊച്ചിനെ വേണ്ട. 1000 വട്ടം നിന്നോട് ഞാൻ പറഞ്ഞതാ, എന്നിട്ട് നീ ഒരു കൊച്ചിനെ തന്നു, ഇപ്പൊ നിന്നെ കൊല്ലാൻ പറയാ, ഏതെങ്കിലും അപ്പന് പറ്റുമോ അത്? ഇങ്ങനെയെല്ലാം അല തല്ലി കരഞ്ഞ് ആ കരച്ചിലിൽ ബോധം കെട്ട് വീണ്ടും അബ്രഹാം വീണു. വീണ്ടും ബോധം വന്നപ്പോൾ അയാൾ എഴുന്നേറ്റു, വേച്ച് വേച്ച് വീട്ടിലേക്ക് നടക്കുകയാണ്. വളരെയധികം നേരം അതിക്രമിച്ചിരിക്കുന്നു. എന്ന് നേരം വൈകിയാലും ഷണ്ഠ കൂടുന്ന ഭാര്യ വീട്ടില് ഇന്നാണെങ്കിൽ വളരെ നേരം വളരെയേറെ അതിക്രമിച്ചിരിക്കുന്നു. മാത്രമല്ല അവളുടെ മുഖത്ത് നോക്കാൻ ഒരു പ്രയാസം. അതുകൊണ്ട് വീടിന് ഉമ്മറത്തുകൂടി അദ്ദേഹം ചെന്നില്ല, പുറകുവശത്തുകൂടി വീട്ടിലേക്ക് വരികയാണ്. അവിടെ ഒരു കലത്തില് വെള്ളമിരിക്കുന്നു. അബ്രഹാം കുറെ വെള്ളമെടുത്ത് മുഖത്തെല്ലാം തെളിച്ചിട്ട് ഏയ് എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് തന്നോട് തന്നെ പറഞ്ഞ് ആശ്വസിപ്പിച്ചു. ജീവിതത്തിൽ ആദ്യമായി അയാള് അക്കാര്യം ഭാര്യയിൽ നിന്ന് മറച്ചു വെച്ചു. എന്താണ്? ദൈവം മലമുകളിൽ പ്രത്യക്ഷപ്പെട്ട കാര്യം. എല്ലാ പ്രാവശ്യവും ദൈവം പ്രത്യക്ഷപ്പെട്ട കാര്യവും ദൈവം പറഞ്ഞ കാര്യവും സാറായോട് പറയാറുള്ള അബ്രഹാം ഇപ്രാവശ്യം ദൈവം പ്രത്യക്ഷപ്പെട്ട കാര്യം സാറായോട് പറഞ്ഞില്ല. എന്താ കാര്യം? ദൈവം ഇങ്ങനെ ഒരു ആവശ്യം പറഞ്ഞിട്ടുണ്ടെന്ന് ആ ഭാര്യയോട് പറഞ്ഞാൽ അവൾ അന്ന് രാത്രിക്ക് രാത്രി ആ കൊച്ചിനെ കൊണ്ട് പുറപ്പെട്ടു പോകും. അതുകൊണ്ട് സാറായോട് ദൈവത്തിന്റെ ഡിമാൻഡ്, ദൈവത്തിന്റെ ആവശ്യം പറഞ്ഞില്ല അബ്രഹാം. പ്രാർത്ഥന കഴിഞ്ഞ് അത്താഴം കഴിക്കാൻ നിലത്തിരുന്നു. അബ്രഹാം ഇസഹാക്ക് സാറ വിളമ്പിക്കൊടുക്കുകയാണ്. അബ്രഹാമത്തിന് ഭക്ഷണം കഴിക്കാൻ മേല. ഇങ്ങനെ പാത്രത്തിൽ എന്തൊക്കെയോ അടയാളങ്ങൾ ഉണ്ടാക്കി വിരലിട്ട് ഇങ്ങനെ ഇളക്കുകയാണ്. സാറ ചോദിച്ചു, നിങ്ങൾക്ക് എന്ത് പറ്റി? മലമുകളിൽ വന്നപ്പോൾ തൊട്ട് ഞാൻ ശ്രദ്ധിക്കുന്നതാ, നിങ്ങൾക്ക് എന്ത് പറ്റി? ഏയ് ഒരു തലവേദന, ഒരു തലവേദന. തലവേദന എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന വെറും ശരീരത്തിന്റെ വേദനയായിട്ട് കരുതരുത്. ഉള്ളിൽ തീയാണ്, തീ, അതാണ് തലവേദന. അത്താഴം കഴിഞ്ഞ് അവർക്ക് ഉറങ്ങാൻ കിടന്നു. അബ്രഹാം, ഇസഹാക്ക്, സാറ. സാറ വളരെ നേരത്തെ ഉറങ്ങിപ്പോയി. അല്ലെങ്കിലും പുരുഷന്മാരെക്കാൾ ഇരട്ട ജോലി എടുക്കുന്നവരാണ് സ്ത്രീകൾ. അവൾ വല്ലാതെ ക്ഷീണിച്ചിരുന്നു, അവൾ പെട്ടെന്ന് ഉറങ്ങിപ്പോയി. ഇസഹാക്കും 12 വയസ്സുള്ള ചെറുപ്പക്കാരൻ കുട്ടി, അവനും ഉറങ്ങിപ്പോയി. അബ്രഹാമത്തിന് ഉറങ്ങാൻ മേല. ആ കുട്ടിയെ തലതൊട്ട് ഇങ്ങനെ തലോടി തലോടി നേരം വെളുപ്പിക്കുകയാണ് അബ്രഹാം. നമുക്ക് വേണമെങ്കിൽ അതിങ്ങനെ പറയാം, ഗെത്സെമൻ തോട്ടത്തിലെ യേശു ക്രിസ്തുവിന്റെ അനുഭവമായിരുന്നു അന്ന് അബ്രഹാമത്തിന്. ഈ കുട്ടിയെ ദൈവത്തിന് ഇഷ്ടപ്രകാരം കൊലയ്ക്ക് കൊടുക്കേണ്ടി വരുമോ എന്ന ആ സങ്കടം, അത് തീർക്കാനായി ഈ കുട്ടിയെ, ഒരാട്ടും കുട്ടിയെ എണ്ണയിട്ട് ഉരിഞ്ഞ് ബലിക്ക് വേണ്ടി ഒരുക്കുന്നത് പോലെ അന്ന് രാത്രി മുഴുവൻ ഈ ഇസഹാക്കിനിങ്ങനെ തലോടി 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 അബ്രഹാം നേരം വെളുപ്പിച്ചു. ഗെത്സെമൻ തോട്ടത്തിലെ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ യേശുക്രിസ്തുവിന് വലിയ ശക്തി അനുഭവപ്പെട്ടു ദൈവത്തിന്റെ ഹിതം നിറവേറ്റാൻ. ഈ രാത്രിയിലെ ഈ തലോടലെല്ലാം കഴിഞ്ഞപ്പോൾ അബ്രഹാമത്തിനും ശക്തി തോന്നി. അബ്രഹാം ഇസഹാക്കിനെ വിളിച്ചു, മോനെ ഇസഹാക്കേ, എന്താപ്പാ, നമുക്ക് മലമുകളിലേക്ക് പോകാം. അപ്പൻ പറഞ്ഞു, പോകാം, ബ്രാവോ ബ്രാവോ, നമുക്ക് പോകാം. മലമുകളിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ പിക്നിക് ആണ്. ഊട്ടിയിലും കൊടൈക്കനാലൊക്കെ നമ്മൾ പോകില്ലേ, മലമുകളിലേക്ക് പോകുക ഒരു പിക്നിക് ആണ്. അപ്പൻ തന്നെ ആദ്യമായി ഒരു പിക്നിക്കിന് ക്ഷണിക്കുന്നു എന്നാണ് മകൻ കരുതിയത്. നമുക്ക് പോകാം അപ്പ. സാറാക്കി തന്റെ കുഞ്ഞിനെ പറഞ്ഞയക്കാൻ താല്പര്യമില്ലായിരുന്നു. എങ്കിലും കുഞ്ഞിന്റെ അപ്പനല്ലേ കൊണ്ടുപോണേ, പറഞ്ഞയക്കാതിരിക്കാൻ പറ്റുമോ? അതുകൊണ്ട് അവരുടെ യാത്രയ്ക്ക് വേണ്ട എല്ലാ സംഗതികളും സാറ ഒരുക്കി. അവർ യാത്രയ്ക്ക് പോകാൻ മുറ്റത്തേക്ക് പോണ സമയത്ത് സാറ മകൻ ഇസഹാക്കിനോട് പറഞ്ഞു, മോനെ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം, യാത്രയ്ക്ക് പോകുമ്പോൾ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇസഹാക്ക് ചോദിച്ചു, എന്താ അമ്മേ, എന്താ ഞാൻ ശ്രദ്ധിക്കേണ്ടത്? നീ അപ്പന്റെ പുറകിലേ നടക്കാവൂ, മുമ്പിൽ നടക്കരുത്. ഇസഹാക്ക് ചോദിച്ചു, എന്തേ അപ്പന് മുമ്പിൽ നടന്നാൽ, എന്തിനാ എപ്പോഴും പുറകിൽ നടക്കണേ? സാറ പറഞ്ഞു, നിന്റെ അപ്പന് പ്രായം 112 ആണ്, ശരീരം വളരെ ബലഹീനമാണ്, ഈ ഇടയായിട്ട് മനസ്സിൽ എന്തൊക്കെയോ ഉണ്ട്, എന്നോടൊന്നും വിട്ടു പറയുന്നില്ല, മനസ്സ് വല്ലാതെ ഭാരപ്പെട്ടിട്ടുണ്ട്,
പണ്ടെല്ലാം എന്നോട് തുറന്നു പറയുമായിരുന്നു, ഇപ്പൊന്നും പറച്ചിലില്ല. മനസ്സും ശരീരവും ക്ഷീണമാണ്. അപ്പൻ നടക്കുമ്പോൾ അപ്പൻ വീഴാം, വീണാൽ താങ്ങാൻ നീ വേണം. പുറകിലേ നടക്കാവൂ, മുമ്പിൽ നടക്കരുത്. ഇസഹാക്ക് പറഞ്ഞു, ഞാൻ അങ്ങനെ ചെയ്യും, ഞാൻ അപ്പന്റെ പുറകിലേ നടക്കൂ. അമ്മേ, രണ്ട് കാര്യങ്ങൾ എന്നല്ലേ പറഞ്ഞത്? ഇപ്പൊ ഒന്നേ പറഞ്ഞുള്ളൂ. അമ്മ പറഞ്ഞു, രണ്ടാമത്തത് നീ കേൾക്കണം. എന്നെ നിന്റെ അപ്പൻ കല്യാണം കഴിച്ച അന്ന് മുതല് ഇന്ന് വരെയും അപ്പൻ ബുദ്ധിപൂർവ്വം ഒരു തീരുമാനം എടുത്തിട്ടില്ല. എല്ലാം മണ്ടത്തരങ്ങളായിരുന്നു, മണ്ടത്തരേ ചെയ്തിട്ടുള്ളൂ. നോർമലായിട്ട് ഒരിക്കലും പെരുമാറിയിട്ടില്ല. എന്നാലും ഒരിക്കൽ പോലും അപ്പന്റെ ഇഷ്ടത്തിന് ഞാൻ എതിര് നിന്നിട്ടില്ല. നീ അങ്ങനെ തന്നെ ചെയ്യണമെന്നാണ് എനിക്ക് നിന്നോട് പറയാനുള്ളത്. നിന്റെ അപ്പൻ ഈ ഭൂമിയിൽ ഏറ്റവും വലിയ മണ്ടത്തരം ചെയ്താലും നീ അപ്പനെതിര് നിൽക്കരുത്. അമ്മ പറഞ്ഞു, ഞാൻ എതിര് നിൽക്കില്ല. അമ്മ പറഞ്ഞു, വാക്ക് വേണം, കയ്യിൽ വാക്ക് വേണം. അങ്ങനെ ഇസഹാക്ക് അമ്മയുടെ കയ്യില് കൈവച്ച് ഈ രണ്ട് കാര്യങ്ങളും, അപ്പന്റെ പുറകിലെ ഞാൻ നടക്കൂ, അപ്പൻ എന്ത് മണ്ടത്തരം ചെയ്താലും എത്ര വലിയ മണ്ടത്തരമായാലും ഞാൻ അപ്പനെതിര് നിൽക്കില്ല എന്ന് അമ്മയ്ക്ക് വാക്ക് കൊടുത്തു. അവർ യാത്ര പുറപ്പെട്ടു. ബൈബിള് പറയുന്നത് മൂന്നാം ദിവസം എന്നാണ്. എന്ന് വെച്ചാൽ മൂന്ന് ദിവസത്തേക്ക് ഈ ഇസഹാക്കിന് യാതൊന്നും ഓർമ്മയുണ്ടായിരുന്നില്ല. പിക്നിക് പോലെയായിരുന്നു. അവൻ കാട്ടിലെ ആ വൃക്ഷങ്ങളോടെല്ലാം സംസാരിക്കുകയും പക്ഷികളോട് പാട്ടുപാടുകയും കല്ലെടുത്ത് വൃക്ഷത്തിൽ എറിയുകയും പഴങ്ങൾ ഭക്ഷിക്കുകയും അവനൊരു പിക്നിക് ആയിരുന്നു. അപ്പൻ മുമ്പില് വടിയും കുത്തിപ്പിടിച്ച് നടക്കുന്നു. മകൻ പുറകില് അമ്മയ്ക്ക് കൊടുത്ത വാക്കനുസരിച്ച് പുറകില് അവൻ കിളികളോടും വൃക്ഷങ്ങളോടെല്ലാം സംസാരിച്ചും പാട്ടുപാടിയും പഴങ്ങൾ ഭക്ഷിച്ചും നടക്കുക. മൂന്നാം ദിവസമാണ് ഇസഹാക്കിന് ഓർമ്മ വന്നത്. അബ്രഹാം മുമ്പിൽ വടിയും കുത്തിപ്പിടിച്ച് നടക്കുക, ഇസഹാക്ക് പുറകില്. ഇസഹാക്ക് അപ്പനെ വിളിച്ചു, അപ്പാ, അപ്പാ. അബ്രഹാം ആ വടിയിൽ ഊന്നി തിരിഞ്ഞു നിന്ന് ചോദിച്ചു, എന്താ മോനെ? എന്തേ? ഇസഹാക്ക് അപ്പനോട് ചോദിച്ചു, നമ്മളെല്ലാം എടുത്തല്ലോ, എല്ലാം എടുത്തു, കത്തിയെടുത്തു, അഗ്നിയെടുത്തു, വിറകെടുത്തു, പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എടുത്തില്ല, ബലി കഴിക്കാനുള്ള ആട്ടിൻകുട്ടി എവിടെയാ? അബ്രാഹത്തിന്റെ മനസ്സിൽ അറിയാം ഇസഹാക്കാണ് ആട്ടിൻകുട്ടി. അവനെയാണ് താൻ ബലി കഴിക്കാൻ പോകുന്നതെന്ന് ഓർത്തപ്പോഴ് അബ്രാഹത്തിന്റെ കണ്ണു നിറഞ്ഞു. സ്വന്തം മോനല്ലേ, വയസ്സുകാലത്ത് ആറ്റുനോറ്റുണ്ടായ കുട്ടി. അബ്രാഹത്തിന്റെ കണ്ണു നിറഞ്ഞു. കണ്ണു നിറഞ്ഞത് മകൻ കാണാതിരിക്കാൻ വേണ്ടി തല ചരിച്ച് ആ കണ്ണുനീര് തുടച്ചിട്ട്